ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ. ഒരു ബോട്ടിൽ പെയിൻറ്റിങ്, ഇത് സിംഗിൾ സ്ട്രോക്ക് പെയിൻറ്റിങ് ആണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ താഴോട്ട് ചെയ്യുക, പെയിൻറ്റിങ് ചെയ്യാനായിട്ടും ഉദ്ദേശിച്ചേക്കണം കേട്ടോ. ക്വാറൻറ്റൈനൊക്കെ അല്ലേ, അപ്പോൾ പുറത്ത് പോയി പെയിൻറ്റൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു യെല്ലോ കളർ പെയിൻറ്റാണ്. അപ്പം ഇതേപോലെ ഒറ്റ സ്ട്രോക്ക് ഉണ്ട്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒറ്റ സ്ട്രോക്ക് കൊണ്ടൊരു ഒരു പൂവിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇപ്പോൾ ഒരു പൂവായി. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിങ്ങനെ വീണ്ടും അടുത്ത സ്ട്രോക്ക് കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒരു കുറേ പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുന്ന പോലെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം നമ്മൾ ചെയ്ത് വിടം വരെ ആയി. ഇനി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബ്രഷ് ഒന്ന് മാറ്റുന്നുണ്ട്, ചെറിയൊരു ബ്രഷ് എടുക്കും. കാരണം താഴോട്ട് വരുമ്പോഴും പൂക്കൊലയിൽ പൂവിൻ്റെ വലിപ്പം കുറഞ്ഞു വരുമല്ലോ. അപ്പം നമുക്ക് ചെറിയ പൂവ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്രഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ താഴോട്ട് ചെറിയ ഫ്ലവേഴ്സായിട്ട് നമുക്ക് കൊല എൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം നമ്മളത് ചെയ്തെടുത്തു. അപ്പം ഞാനിങ്ങനെ ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് കൊലകളായിട്ട് പൂക്കൾ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആകെ ലൈറ്റ് കളർ ഗ്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാർക്ക് കളർ ഗ്രീൻ പെയിൻറ്റ് എൻ്റെ തീർന്നു പോയി. അപ്പം അതുകൊണ്ട് എനിക്കത് ശരിക്കും ലീഫ് ഡിസൈൻ ചെയ്യാൻ ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡാർക്ക് കളറും ലൈറ്റ് ഷെയ്ഡും കൂടെ യൂസ് ചെയ്തിട്ട് ഒന്ന് ലീഫ് ഒന്നും കൂടി ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അത് ഭംഗിക്ക് അങ്ങ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ആ പൂക്കളുടെ നടുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൂ ഒന്നും കൂടി ഡിഫൈൻ ചെയ്ത് കിട്ടും. ഇതിപ്പോൾ കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലേ. അപ്പോൾ നടുക്കത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ പൂവും ശരിക്കും നമുക്ക് തിരിച്ചെടുത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ചെയ്തത് തീരാറായി. ഒരു കൊലയായിട്ട് ഇങ്ങനെ പൂ ഒരു കണിക്കൊന്നാന്നൊക്കെ പറയാം, നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം ആ ഒരു യെല്ലോ ഗ്രീൻ ഒരു കോമ്പിനേഷനിലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്ലവറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്തേക്കണതെന്ന് വെച്ചാൽ, ആ ബോട്ടിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് ഇതേമാതിരി ഗ്രീൻ ത്രെഡ് നന്നായിട്ട് ചുറ്റും. ചുറ്റുമ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് ചുറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് കളർ ത്രെഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നൊരു ഡാർക്ക് ഗ്രീനും ഒന്നൊരു ലൈറ്റ് ഗ്രീനും. അപ്പം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ട് എൻ്റെ ഒരു ലെയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെയ്സ് ഞാൻ ഈ രണ്ട് കളറും ചേരുന്നിടത്ത് ഞാൻ ആ ലെയ്സ് ഒട്ടിച്ചിട്ടുണ്ട് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ ലെയ്സ് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. പിന്നെ വെച്ചാൽ ആ പൂവിൻ്റെ ലെയ്സിലുള്ള പൂവിൻ്റെ നടുക്ക് ഞാൻ ഓരോ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അതും ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ എന്താ പറയുക, നിങ്ങളതിൽ മെറ്റീരിയൽസ് ഉള്ളതുപോലെ ചെയ്യുക, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അത് വെച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ലെയ്സ് ആ കുപ്പിയുടെ അടിയിലും അടിഭാഗത്തും പിന്നെ ഒട്ടിച്ചെടുത്ത് അതേപോലെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ് ഒട്ടിച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ലെയ്സ് ഒട്ടിച്ചു കഴിഞ്ഞ് നമ്മളീ ബീഡ്സും ഒട്ടിച്ചു കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെയും കൊണ്ട് തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണേ. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. സിമ്പിളാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.